വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഈസിയായി തൃശൂർ അങ്ങെടുക്കാൻ ഒരു മുന്നണിയും അനുവദിക്കില്ല. ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനാണ് എല്ലാ പാർട്ടികളും ശ്രമിക്കുന്നത്. ബി ജെ പിയും സുരേഷ് ഗോപിയും പല ഗിമുക്കുകളും ഇറക്കി കളി തുടങ്ങി. എന്നാൽ കോൺഗ്രസും ഇടതുമുന്നണിയും ഇതുവരെ ഗാലറിയിലിരുന്ന് വീക്ഷിക്കുകയായിരുന്നു. ഇനി കളി തുടങ്ങാൻ സമയമായെന്ന വ്യക്തമായ സൂചന രണ്ടു കൂട്ടരും നൽകിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തൃശൂരിൽ നിന്ന് തുടക്കം കുറിക്കാനാണ് കോൺഗ്രസ് പദ്ധതിയിട്ടത്. അടുത്ത മാസം 4-ാം തീയതി, അതായത് ഫെബ്രുവരി 4-ന് തേക്കിൻകാട് മൈതാനിയിൽ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ മഹാസമ്മേളനം സംഘടിപ്പിക്കും. അതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കും കടക്കും. തൃശൂരിങ്ങെടുക്കാൻ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി 18 അടവും പയറ്റുകയാണ് BJP. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതും ഇപ്പോൾ വന്നതുമെല്ലാം കേരളത്തിലെ ആദ്യ ലോക്സഭാ സീറ്റ് എന്ന സ്വപ്നം ലക്ഷ്യമിട്ടാണ്. അതിനാൽ തന്നെ അതേ തട്ടകത്തിൽ നിന്ന് ലോക്സഭാ പോരിൽ ഇറങ്ങാനാണ് കോൺഗ്രസിൻ്റെയും തീരുമാനം. ഫെബ്രുവരി 4-ാം തീയതി ശക്തന്റെ മണ്ണായ തേക്കൻകാട് മൈതാനിയിൽ ലക്ഷങ്ങളെ അണിനിരത്തി ശക്തി തെളിയിക്കാനാണ് കോൺഗ്രസിൻ്റെ ആലോചന. അതിനുള്ള ഗ്രൗണ്ട് വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. മല്ലികാർജ്ജുൻ ഖാർഗെ എത്തുന്ന സമ്മേളനത്തിൽ കേരളത്തിലെ 25,177 ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് 3 ഭാരവാഹികൾ വീതം 75,000 പേര് പങ്കെടുക്കും. കൂടാതെ മണ്ഡലം കമ്മിറ്റി മുതൽ ACC തലം വരെയുള്ള കേരളത്തിലെ നേതാക്കളും പങ്കെടുക്കും. BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തൃശൂരിൽ നിന്ന് പ്രചാരണം തുടങ്ങുന്നതോടെ BJPക്കെതിരെ പോരാടുന്നത് കോൺഗ്രസ് എന്ന പ്രതീതി ഊട്ടിയുറപ്പിക്കാനും അതുവഴി കേന്ദ്ര സംസ്ഥാന സർക്കാർ വിരുദ്ധ വോട്ടുകളെല്ലാം ഉറപ്പിക്കാനാവുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. സമ്മേളനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്കും UDF കടക്കും. ഭൂരിഭാഗം സിറ്റിംഗ് MPമാരും വീണ്ടും മത്സരിച്ചേക്കുമെന്നതിനാൽ സ്ഥാനാർത്ഥി നിർണയം തലവേദനയാകില്ല. അതിനാൽ ബൂത്ത് ഭാരവാഹികളെ കോർത്തിണക്കി സംഘടന ചലിപ്പിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിലെത്താവുമെന്ന് അവരും കണക്കുകൂട്ടുന്നു. ഇടതുമുന്നണിയിൽ CPI മത്സരിക്കുന്നത്. മുൻമന്ത്രി KP രാജേന്ദ്രൻ്റെയും സുനിൽകുമാറിൻ്റെയും പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. ഇവരിൽ ആരിരുന്നാലും പോരാട്ടം കലക്കും. ഇത്തവണ ഇടതുമുന്നണിയായിരിക്കും ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. കാരണം BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപിയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് 4-ാം തീയതി കഴിഞ്ഞ് പ്രഖ്യാപിക്കും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.